ഹായ് ഫ്രണ്ട്സ്, സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം അടുക്കളത്തോട്ടത്തിൽ ഒരു ഏലച്ചെടി. അതായത് സാധാരണ ഇപ്പോൾ അടുക്കളത്തോട്ടം വെക്കുമ്പം നമ്മുടെ അടുക്കളയിലോട്ട് വേണ്ട മിക്ക കാര്യങ്ങളും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ വേണം എന്നുള്ള കൺസെപ്റ്റുള്ള വീട്ടമ്മമാരുണ്ട് ഇപ്പോൾ പലരും. അപ്പം ഇതുകൊണ്ട് ഇത് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ഏലമാണ്. 2.5 കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിൽ അടുക്കളത്തോട്ടത്തിൽ ഒരു ഏലത്തെ പറ്റി. അപ്പോൾ ഒരുപാട് കമൻ്റ് അതിനകത്ത് നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും ഇത് പിടിക്കുകയല്ല, പിടിച്ചാൽ തന്നെ കായ ഉണ്ടാവില്ല എന്നൊക്കെ. എന്നാൽ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റിൽ തന്നെ നോക്കിയാൽ അറിയാം, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇത് നട്ടുവെക്കുകയും അവർക്ക് കായ കിട്ടുന്നുണ്ടെന്നുള്ള മെസ്സേജ് എല്ലാം അവർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് അനുഭവങ്ങളും നമുക്ക് മിക്ക ദിവസവും ഇതിൽ നിന്ന് കായ കിട്ടുന്നുണ്ട്, അതിന് നമ്മളുടെ രീതികളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമേ തന്നെ പറയട്ടെ, വ്യാവസായികപരമായി കൃഷി ചെയ്യുന്ന ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലെ പോലുള്ള കെയറുകളൊന്നും കൊടുത്തല്ല നമ്മൾ ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ അറിയാം. അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും. എന്നാൽ ഇത് അങ്ങനെ ഒന്നുമല്ല. അടുക്കളത്തോട്ടത്തിൽ നമുക്കും കൊണ്ടൊരു ഏലം വെക്കാം. കിളുക്കുവാണെങ്കിൽ കിളുക്കട്ടെ, പല സ്ഥലങ്ങളിലും കിളുക്കുന്നു എന്നുള്ള മെസ്സേജ് തന്നെ നമുക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും, കിളുത്തില്ല പോട്ടെ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് മെയിനായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മളുടെ ഏലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് നമ്മളുടെ ഏലച്ചെടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കണ്ടോ, നിറച്ച് ഇതെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാ തന്നെ വിളവെടുത്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം വിളഞ്ഞത് നമ്മൾ അടത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പുതിയത് പിന്നെയും വരത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം പൊട്ടായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇത് എല്ലാം ഉണക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വിളയുന്നത് അടുത്തെടുത്തോണ്ട് പോകും, നമ്മളുടെ പാചകത്തിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ തന്നെ ഇത് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിൻ്റെ പച്ച 2-3 എണ്ണം എടുത്തുകൊണ്ട് പോയിട്ടും ചതച്ച് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഉണക്കി എടുക്കണമെന്നൊന്നുമില്ല. വിഷരഹിതമായ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമ്മൾ അപ്പം എടുത്തുകൊണ്ട് പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നമ്മളുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഏലച്ചെടി ഉണ്ടാകുമെന്നോ അതിൽ നിന്നൊരു കായ എടുത്ത് നമുക്ക് ഉപയോഗിക്കാമെന്നോ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അപ്പോൾ യാദൃശ്ചികമായി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു ഏലച്ചെടി ഉണ്ടെന്നറിഞ്ഞ് അവിടെ പോയി വീഡിയോ എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം അവിടെ നിന്നൊരു തൈ കിട്ടി, പിന്നെ നമ്മൾ ഇത് ഇടുക്കിയിൽ നിന്ന് ഒരു പയ്യൻ്റെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ നമുക്കിപ്പം നമ്മളുടെ ആവശ്യത്തിനുള്ളത് ഇപ്പം കിട്ടുന്നുണ്ട്. ഇടുക്കിയിലൊക്കെ ഏലം കൃഷി ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് അത് കൃഷി ചെയ്യുന്നത്. കൃത്യമായിട്ട് മാസത്തിൽ അവർ വളവിട്ട് കൊടുക്കും, അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കാറുണ്ട്. എങ്കിൽ മാത്രമേ ഒരു ഏലം കീടങ്ങളൊന്നുമില്ലാതെ, ഇതിൻ്റെ ഈ തണ്ടുതുരപ്പൻ പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്, അങ്ങനെയൊന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ചിനമ്പൊക്കെ പൊട്ടി നല്ലതായിട്ട് കായ കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മളിവിടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ സിമ്പിളായിട്ട്, നമ്മൾ ഒത്തിരി വളങ്ങളൊന്നും എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് കൊടുക്കുന്നവരൊന്നുമല്ല. ഇടുക്കിയിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും പല വീഡിയോസ് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഏലത്തിൻ്റെ അത്രയും ഹെൽത്തി ഒന്നുമല്ല നമ്മളുടെ ഈ ചെടി. അത് നമുക്കും അറിയാം. കാരണം അവർ കൃത്യമായിട്ട് 30 ദിവസം കൂടുമ്പോഴത്തേനും വളം കൊടുക്കും, അതുപോലെ കീടനാശിനിയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. നമ്മളിത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിതിൽ ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എല്ലുപൊടി, എല്ലാ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഇതുപോലെയുള്ള വളങ്ങളാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളത്. അതുപോലെ നമ്മൾ കീടനാശിനിക്ക് നമ്മൾ അഗ്രോയുടെ ഒരു ഹോമിയോ മരുന്ന് നമ്മൾ ഇടയ്ക്ക് ഇതിൽ തളിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും നമ്മളിതിൽ പ്രത്യേകിച്ച് കെയറിങ് ആയിട്ട് കൊടുക്കുന്നില്ല. നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വരും. അതുപോലെ ഈ തണ്ടുതുരപ്പനൊക്കെ എത്ര ബാധിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതിന് എത്ര ആയുസുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോഴത്തെ നമ്മളുടെ ഈ അവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഈ ചെടിയുടെ കാര്യങ്ങൾ നിങ്ങളോട് ഇൻഫർമേഷൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്കിത് നന്നായിട്ട് കിളുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഓരോ തണ്ടുകളെടുത്ത് മാറ്റി മാറ്റി നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, മഴയില്ലാത്ത സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു നേരമെങ്കിലും ഇതിനെ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിലേക്ക് അരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ തണലുള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്, മറ്റു മരങ്ങളുടെ ചുവട്ടിലായിട്ടാണ് ഇതിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്റ്റ് വെയിൽ അടിക്കുന്നില്ല.
അഥവാ ഒരുപാട് വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ നമുക്ക് ഷെയ്ഡ് നെറ്റ് കെട്ടിക്കൊടുക്കാം. അങ്ങനെയും നമുക്ക് ഇതിനെ പരിപാലിക്കാം. ഇപ്പൊ പല ആളുകളും ഇത് കണ്ടെയ്നറിലും സ്ഥലമില്ലാത്തവരാണെങ്കിൽ ടെറസിലും എല്ലാം ഇതിനെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഇതുപോലെ നമുക്ക് ഷെയ്ഡ് നെറ്റ് ഒക്കെ അടിച്ചു കൊടുത്ത് ഇതിനെ പരിപാലിക്കാവുന്നതാണ്. അപ്പൊ ആരും ഇത് നടുന്നതിൽ പിന്നോട്ട് നിൽക്കേണ്ട, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്നത് ഇടുക്കി പോലുള്ള സ്ഥലത്താണ്. അപ്പോൾ ഇടുക്കിയിലെയൊക്കെ അറിവുള്ള ആളുകളിൽ നിന്നുള്ള വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ എല്ലാം ഓരോ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ നമുക്കിതിനെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് വെച്ച് നോക്കണം. പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ, അല്ലെങ്കിൽ വിട്ടുകളാം. അപ്പോൾ നമ്മൾ ശ്രമിച്ചില്ല എന്നും കരുതി നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു ഏലം ഉണ്ടായില്ല എന്ന് വേണ്ട. ആ ഒരു കാര്യം പ്രധാനമായിട്ടും പറയട്ടെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.